നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ്. ലോക്ക്ഡൗൺ ആരംഭിച്ചപ്പോൾ നിർത്തിവച്ച കെ എസ് ആർ ടി സി സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ നിന്നായി ഇന്ന് സർവീസുകൾ ആരംഭിക്കുന്നുണ്ട്. സംസ്ഥാനത്താകെ കെ എസ് ആർ ടി സി പൊതുഗതാഗത രംഗത്തേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. ലോക്ക്ഡൗണിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു നീക്കം ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണ് എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും മറ്റൊരു വിഭാഗം ഇതിനെ അല്പം എതിർപ്പോടെയാണ് വീക്ഷിക്കുന്നത്. കാരണം ജോലിക്കും മറ്റും കെ എസ് ആർ ടി സി ബസ്സിൽ പോയാൽ തിരിച്ചെത്തുക, 7 മണിക്ക് മുമ്പ് തിരിച്ചെത്തുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ജോലിയെ ആശ്രയിച്ച ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ സർവീസുകൾ അത്ര ഗുണകരമല്ല. എങ്കിലും ഗ്രാമീണ മേഖലകളിലേക്കുള്ള സർവീസുകൾ ഏറ്റവും ഉപകാരപ്രദമാണ്. ഗ്രാമീണ മേഖലകളിലേക്കുള്ള കെ എസ് ആർ ടി സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. എനിക്കൊരു 6:30 സാധാരണ 6:30 കഴിഞ്ഞ ടൈം പോവാറ്, 6 മണി 6:30 ടൈമിലാണ്. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 9 മണിയൊക്കെ ആവും. അന്ന് അന്ന് പ്രൈവറ്റ് ബസ്സൊക്കെ ഉള്ള ടൈമായിരുന്നു. കെ എസ് ആർ ടി സി ബസ് സൗകര്യമാവില്ല, കാരണം ഇപ്പം നമ്മൾ റൂം എടുത്തേക്കുക. റൂം എടുത്തേക്കണോണ്ട് ഇനിയിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വരാനുള്ള പ്ലാനിലാണ്. അതാ നടക്കുള്ളൂ, ബസ് സ്ഥിരമായിട്ട് ഓടി തുടങ്ങിയിട്ടാണ് നമ്മൾ ഇനി നമുക്ക് അതൊരു ഇതാവുള്ളൂ. ബസ് സ്ഥിരമായിട്ടുള്ള ഇത് ഒരു വിവരം ആക്കിയാലോ. ഇപ്പോൾ എത്ര മാസം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സിറ്റുവേഷൻ വളരെ ഇതാ ക്രൂഷ്യലായിക്കൊണ്ടിരിക്കുമല്ലേ. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ എപ്പോൾ നീട്ടും, ഇനിയും നീട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, സാമൂഹികം പാലിച്ച് യാത്ര ചെയ്യും. എറണാകുളം ജില്ലയിലെ ഓരോ ഡിപ്പോകൾക്കും നിശ്ചിത എണ്ണം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. 30-ൽ താഴെ സർവീസുകളാണ് ഓരോ ഡിപ്പോയിൽ നിന്നും ആരംഭിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കോതമംഗലത്ത് നിന്ന് 20-ഓളം സർവീസുകൾ ഇന്ന് ആരംഭിക്കുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് 29 സർവീസ്, എറണാകുളത്ത് 30-ൽ താഴെ എന്നുള്ള ഒരു എണ്ണത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മാത്രമാണ് വ്യക്തമാകുന്നത്. എത്ര സർവീസുകൾ നടത്തേണ്ടത് ഉണ്ട് എന്ന് അധികൃതർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്നലെ ബസ്സുകൾ അണുവിമുക്തമാക്കി. ഇന്ന് രാവിലെ 6 മണിയോടെ തന്നെ ജീവനക്കാർ ഡിപ്പോകളിലേക്ക് എത്തി ഇന്ന് സർവീസിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. രാവിലെ 7 മണിക്ക് തന്നെ ആദ്യ സർവീസുകൾ എല്ലാ ഡിപ്പോകളിൽ നിന്നും പുറപ്പെടും. ലോക്ക്ഡൗണിന് ശേഷം നമ്മൾ ഏകദേശം ഭാഗികമായിട്ട് സർവീസുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ജീവനക്കാർ എല്ലാവരും തന്നെ രാവിലെ 6 മണിയോട് കൂടി ഡിപ്പോയിലെത്തുകയും സർവീസിന് തുടക്കം കുറിക്കേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലേക്കും അതുപോലെ തന്നെ എറണാകുളം കാക്കനാട് കളക്ടറേറ്റിലേക്കും സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 16-17 സർവീസുകൾ ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടാകും സർവീസുകൾ. സർവീസുകൾ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഓടിക്കാനുള്ള നിർദ്ദേശമാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നമ്മൾ സർവീസിന് മുന്നോടിയായിട്ട് നമ്മൾ ആരംഭിച്ചത്? ബസ്സുകൾ ശുദ്ധീകരിക്കുകയും അണുവിമുക്തമാക്കുകയും മറ്റുള്ള മാസ്ക് അങ്ങനെയുള്ള സാധനങ്ങൾ താൽക്കാലികമായിട്ട് ഉള്ളത് നമ്മൾ കൊടുത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് യാത്രക്കാരെങ്ങനെ പ്രതീക്ഷിക്കുന്നു? യാത്രക്കാർ ഇന്ന് വളരെ തുടക്കമായതിൻ്റെ പേരിൽ കുറയാനാണ് സാധ്യത. നാളെ മുതൽ എണ്ണത്തിൽ വർധനവ് ഉണ്ടായാൽ തന്നെ ഒരു ബസ്സിൽ 30 പേരെയാണ് നമുക്ക് കയറ്റാൻ അനുവദിച്ചിട്ടുള്ളൂ. കോതമംഗലത്തിന് കൂടുതൽ സർവീസുകൾ എറണാകുളത്തിനാണോ? അങ്ങനെയാണോ? എറണാകുളത്തിന് എത്ര സർവീസ് ഉണ്ട്? എറണാകുളത്തിന് ഇന്ന് നമ്മൾക്ക് നിലവിൽ എറണാകുളം കോതമംഗലമായിട്ട് 6 ബസ്സുകൾ ഓടുന്നുണ്ട്. ചെയിൻ സർവീസ്? ചെയിൻ സർവീസായിട്ട്. കൂടാതെ ഇടയ്ക്ക് നിന്ന് ഉൾപ്രദേശങ്ങളിൽ വരുന്ന വണ്ടികൾക്കും എറണാകുളം ട്രിപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഗ്രാമീണ മേഖലകളിലേക്കാണ് കൂടുതൽ സർവീസുകൾ നടത്തുക. മൂവാറ്റുപുഴയിൽ നിന്നും ആലുവയിൽ നിന്നും 29 സർവീസുകൾ വീതം നടത്തും. ഓരോ ഡിപ്പോയിലും 50% ജീവനക്കാരോടാണ് ഇന്ന് ജോലിക്ക് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബസ്സുകൾ ഇന്നലെ അണുവിമുക്തമാക്കിയെന്നാണ് ഡിപ്പോയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. രാവിലെ 6 മണിക്ക് തന്നെ ജീവനക്കാർ ഡിപ്പോകളിലെത്തി ചാർജെടുത്തു. 7 മണിയോടെ തന്നെ സർവീസുകൾ കോതമംഗലത്തു നിന്നും സർവീസുകൾ ആരംഭിച്ചു. നാമമാത്രമായ യാത്രക്കാരാണ് ബസ്സുകളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് എറണാകുളം സിറ്റിയിലേക്കാണ് കോതമംഗലത്തു നിന്നും കൂടുതൽ സർവീസുകൾ ഉള്ളത്. എറണാകുളം സിറ്റിയിലേക്ക് 1/2 മണിക്കൂർ ഇടവിട്ട് കെ എസ് ആർ ടി സി കോതമംഗലം ഡിപ്പോയിൽ നിന്നും സർവീസ് ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഒരു ബസ്സിൽ 30 യാത്രക്കാരെയാണ് കൊണ്ടുപോകുക. 3 ആൾക്ക് ഇരിക്കാവുന്ന സീറ്റിൽ 2 പേർക്കാണ് ഇരിക്കാൻ കഴിയുക. സാമൂഹിക അകലം പാലിച്ചുള്ള സർവീസിൽ
30 യാത്രക്കാരാണ് ശരാശരി ഒരു ബസ്സിൽ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. കോതമംഗലത്തു നിന്നും പ്രകാശ് ചന്ദ്രശേഖർ.